ഓണക്കച്ചവടമൊക്കെ എങ്ങനെ നടക്കുന്നു പറഞ്ഞേ? ഓണക്കച്ചവടം ഇല്ലാണ്ടേ കേമമായിട്ട് നടക്കില്ല, ഇനി നടക്കും. അതുപോലെ എന്തേലും കേമമായിട്ട് വരും. കേമെന്ന് പറയാൻ ആളുകൾ ജനങ്ങൾ വാങ്ങിക്കുന്നെങ്കിലല്ലേ ഉള്ളൂ. ജനങ്ങളില്ലെങ്കിൽ വാങ്ങിക്കാൻ കുറവ്. എന്തുകൊണ്ടാണ് ജനങ്ങൾ എത്താത്തതെന്ന് അമ്മച്ചി പറയുന്നേ? അത് കൃഷി, അവർക്ക് തൊഴിലില്ല, പണമില്ല അവരുടെ കൈവശം. അതുകൊണ്ട് പണം ഉണ്ടെങ്കിലല്ലേ ആളുകൾ വന്ന് വാങ്ങിക്കാൻ നോക്കൂ. ഇത് ആളുകൾ വാങ്ങിക്കാൻ നോക്കാത്ത ഇതുകൊണ്ടാണ് ഇതാണ്ട് കാൽസ്യം എടുത്തു വെച്ചതാ. ഇപ്പോഴും കണ്ടോയിരിക്കുന്ന ആളുകളും ഇല്ല, പണവും കുറവ്. നാടൻ പയറായത് അതുകൊണ്ട് എന്നൊക്കെ കണ്ടോ അതെ ഇന്ത്യയെ നല്ല നാടൻ പയറ് കൊടുത്തനൊക്കെ ആർക്കും വേണ്ട. കാലിത്തെ മുതലേ വന്നിരിക്കുവോ മതി അല്ലേ? ആ രാവിലെ വന്നിരിക്കുക. വിറ്റത് 350 രൂപ വിറ്റത്. ഇന്ന് ഇനി വീട്ടിൽ പോകണമെങ്കിൽ പൈസ വേണം. വണ്ടി കൂലിക്ക് എൻ്റെ സ്ഥലം ആയൂര. ആയൂരിനിപ്പുറം ആയൂരിനല്ല, കാട്ടുവാമുക്കെന്ന് പറയും. ആയൂർ നിന്നും കുറച്ച് ഇങ്ങോട്ട് വരണം. അവിടെ ഇങ്ങനെ വരും വന്നിരുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെലവിന് വല്ലതും വേണ്ടായോ? ഓണക്കച്ചവടമേ വലിയ ഞെരുക്കമാണ്. പിന്നെ പറഞ്ഞാൽ ഓണത്തിനുള്ള കച്ചവടത്തിന് ഞാനിട്ട് വരുന്നതും ഇല്ല. എനിക്ക് വയ്യ, എനിക്ക് വലിയ ശ്വാസം മുട്ടുമൊക്കെ ഉള്ളതാണ്. പിന്നെ ഗുളികയൊക്കെ മേടിക്കേണ്ടതുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി ഇച്ചിരിയൊക്കെ ഉണ്ട്. എൻ്റെ വീട് ഇത്രയേ ഉള്ളൂ. പാവയ്ക്കയും പയറും മുളകും ഇത്രയേ ഉള്ളു. ആ ഞാൻ കച്ചവടം നടത്തുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ നാല് ഇപ്പൊ ഒരു 10-12 കൊല്ലം കൊണ്ടുണ്ട്. ഈ 12 കൊല്ലത്തിനേക്കാളും മോശമാണ് ഇപ്പോഴത്തെ ഓണം. കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ പ്രാവശ്യത്തെ ഓണം മോശം. ഇനി ഈ പ്രാവശ്യം ഇനി എന്തുവാന്നറിയാനും വയ്യ. കഴിഞ്ഞ പ്രാവശ്യം ഓണം മോശം, ഈ പ്രാവശ്യം അതുപോലെ ആവുമെന്ന തോന്നല്. കാരണം പറഞ്ഞാൽ ആരുടെയും കൈവശം പണമില്ലല്ലോ, പണിയില്ല, ആർക്കും രൂപയില്ല. അതുകൊണ്ട് ഉണ്ടായിരുന്നെങ്കിൽ നല്ല നാടൻ പയറാണ് കണ്ടോ. ഇങ്ങനെ ഇരിക്കുവോ ഞാൻ? പിന്നെ തന്നെ എൻ്റെ വയറ്റിൽ പറഞ്ഞ് വേണം, എനിക്ക് ഗുളിക വേണം, ഇതൊക്കെ വേണം. അതിന് വേണ്ടി ഇറങ്ങി വരുന്നതായില്ല. ഇത് ഇന്ന് വിറ്റില്ലെങ്കിൽ ഇനി എന്ത് ചെയ്യും? ഇത് എന്തോ ചെയ്യാനോ, വാടി പോവും. പിന്നെ വേണ്ടത് ഞാൻ കൂട്ടാൻ വയ്ക്കുകയോ എടുക്കുകയോ വല്ലവർക്കും എടുക്കുകയോ ഒക്കെ ചെയ്യുക. ചുമ്മാതെയൊക്കെ അടുത്തുള്ളവർക്കല്ലാണ്ട് നല്ല നാടൻ പയറാണ് കണ്ടോ. അങ്ങനെ നാളെ ഇപ്പം കച്ചവടം നടക്കുന്നെങ്കിൽ നടന്ന്, ഇവിടെ ചന്തപ്പുറത്ത് അങ്ങനെ കച്ചവടം നടക്കുന്നില്ല. പിന്നെ അവിടെ എങ്ങാനൊക്കെ ആർക്കെങ്കിലും വീട്ടുകളിലെങ്ങാനും കൊടുക്കുന്നെങ്കിൽ ഉണ്ട്. ഇതേ ഉള്ളൂ. പച്ചക്കറിയൊക്കെ വില കുറച്ച് കൊടുക്കുന്നുണ്ടോ? എങ്ങനെയുണ്ട് മാർക്കറ്റ്? മാർക്കറ്റിൽ ഇപ്പം ജനങ്ങളെ കാശില്ല. കാശില്ലാത്തതിൻ്റെ പേരിൽ വലിയ ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ വർഷം വെച്ച് നോക്കാമെങ്കിൽ നേരെ പകുതി കച്ചവടം പോലും ഇല്ല. എന്നുവെച്ചാൽ ജനങ്ങൾ വന്നെങ്കിൽ നമുക്ക് പൈസ, കച്ചവടം നടന്നെങ്കിൽ മാത്രമേ 10 പൈസ നമുക്കും കിട്ടത്തുള്ളൂ. ഒന്നാമത് ജോലിയും വേലയില്ല, മഴയില്ല. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് മനുഷ്യന്. പൈസ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട്. 10 പെൻഷൻ പൈസ പോലും ജനങ്ങൾക്ക് ഇതുവരെ കൊടുത്തിട്ടുമില്ല. പെൻഷൻ പൈസയൊക്കെ കൊടുക്കുമ്പോൾ ജനങ്ങൾ ഇറങ്ങി എന്തെങ്കിലും സാധനം വാങ്ങിക്കാമെന്ന് നമ്മളെ കുഞ്ഞുങ്ങൾക്കും അരി മേടിക്കാം. അത്രയേ ഉള്ളൂ. പച്ചക്കറിയൊക്കെ വില കുറവുണ്ടോ? പച്ചക്കറി നാടൻ സാധനത്തിന് വില കുറവില്ല. കുറവില്ല. ചേട്ടൻ നാടൻ സാധനങ്ങളാണോ ഇവിടെ വിൽക്കുന്നത്? നാടൻ സാധനങ്ങൾ മാത്രം വിൽക്കുന്ന കട. എന്നുവെച്ചാൽ ഏത്തന 70 രൂപ, പയർ 70 രൂപ, പാവയ്ക്ക 60 രൂപ, ഇഞ്ചി 120 രൂപ, ചേമ്പ് 120 രൂപ. അങ്ങനെ നാടൻ സാധനങ്ങൾക്ക് വിലയുണ്ട്. അല്ലാതെ പാണ്ടി സാധനങ്ങൾക്ക് വില കുറവാണ്. ഓണത്തിന് നാരങ്ങക്കച്ചവടം പൊടി പിടിക്കുമെന്ന് പറയാൻ നമുക്ക് ഇന്നത്തെ സാഹചര്യം പറയാൻ പറ്റില്ല. പിന്നെ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ വില നിലവാരത്തെക്കുറിച്ചാവും, ചിലപ്പോൾ മഴയെക്കുറിച്ചാവാം. അങ്ങനെ അത് പല രീതിയിലും പല ഇതിലും വരും. പിന്നെ നമുക്ക് അന്നുകൊണ്ട് കാണാം. അതാണ് ബിസിനസ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ, വില ഇച്ചിരി കുറവുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അത് വിറ്റുമാറാനുള്ള ഒരു അവസരങ്ങളും ഉണ്ടാവും. അതാണ് നമുക്ക് സാമ്പത്തിക ശേഷി എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് എല്ലാ ഇല്ലായ്മക്കാരാണ്. അവരെല്ലാം അന്നു കഴിയുന്നവരാണ്. അവരിൽ കാശുണ്ടെങ്കിൽ മാത്രമേ മാർക്കറ്റിലായിട്ട് നമുക്ക് വരാൻ പറ്റത്തുള്ളൂ. ഇടനിലക്കാർക്കൊന്നും ജോലി വേലകളൊന്നും ഇല്ലാതെ വളരെ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ കഴിയാവുന്നവരായിരിക്കാം എല്ലാവരും ഒന്ന് പ്രതീക്ഷിക്കുന്നു. അത്രേ പറയാനുള്ളത്. ബിസിനസ്സിൻ്റെ ഒരു ഓണം കൂടെ ഉണ്ടാകത്തില്ല. കാര്യം ഇപ്പം പല മേഖലകളിലും വിപണിയായി കഴിഞ്ഞിരിക്കുകയാണ്. അഞ്ചലം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയൊരു മാർക്കറ്റായിരുന്നു. ഇപ്പം ഈ വിപണി ഇവിടെ ഇപ്പം നല്ല രീതിയിലല്ല പോകുന്നത്. കാര്യം എന്ന് പറയുന്നത് വിപണനം എന്ന് പറയുന്നത് ഇപ്പോൾ റോഡിലും ഒക്കെ മാർക്കറ്റിൽ നിന്നൊക്കെ പോയി ഇപ്പോൾ കോപ്പറേറ്റീവുകളുടെ കയ്യിലായിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ബിസിനസ്സുകളൊക്കെ ഇങ്ങനെ മോശമായിട്ട് വരുന്നത്. ചെറുകിട കച്ചവടക്കാരിൽ നിന്ന് വെച്ചാൽ വലിയ ബിസിനസ്സായിട്ട് ഓടത്തില്ല. ഇതൊക്കെ വലിയ ബിസിനസ് കോപ്പറേറ്റീവുകൾ ഇപ്പം വലിയ ഇപ്പം മോറ് ഇതുപോലെ ഹൈപ്പർ ഒക്കെ വരുമ്പോൾ അതൊക്കെ വരുന്നതുകൊണ്ട്
നമുക്ക് വിപണിയിലോട്ട് അവർക്ക് വരേണ്ട കാര്യമില്ല. ഈ ഓട ഉള്ളടത്ത് ഈ ആൾക്കാർ ഓടിക്കയറും. അതാണ് എൻ്റെ മെയിൻ ഒരു പ്രശ്നം. അല്ല അതിനകത്ത് നമ്മൾ വലിയ വിപണിയൊന്നും പ്രതീക്ഷിക്കണില്ല മാർക്കറ്റുകളിലൊന്നും. പിന്നെ വലിയ ഗൃഹോപകരണശാലകളിലും ഇതുപോലെ ഹൈപ്പർ മാർക്കറ്റുകളിലൊക്കെയുള്ള ഇതേ വരിക. അല്ലാതെ ഇവിടെ നമുക്ക് വലിയ ഓണം പ്രതീക്ഷിക്കണ്ട. 1 കിലോ ക്യാരറ്റ് 20 രൂപ, 1 കിലോ ചെറിയുള്ളി 40 രൂപ, 4 കിലോ സവാള 100 രൂപ ഈ റേറ്റിനാണ് ഇവിടെ വയ്ക്കുന്നത്. ഏറ്റവും ഓഫർ പച്ചക്കറി 5 മാർക്കറ്റിലാണ്. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. ഇവിടെ വന്നാൽ ഓഫറുണ്ട്, ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ആയിട്ട്. ക്യാരറ്റ് 1 കിലോ 20 രൂപ, തക്കാളിപ്പഴം 1 കിലോ 40 രൂപ. ആരെയും മത്സരിക്കുമല്ല, ആ വിലയ്ക്ക് കിട്ടി അത് വിറ്റാൽ ഞങ്ങൾക്ക് 10 രൂപ ലാഭമുണ്ട്. അതുകൊണ്ട് ആ വിലയ്ക്ക് വയ്ക്കുന്നത്. യെസ്, സവാള ഇതാ അടക്കുന്നു, ചെറുള്ളി ഇതാ അടക്കുന്നു, വെണ്ടയ്ക്ക ഇതാ അടക്കുന്നു, ക്യാരറ്റ് ഇതാ അടക്കുന്നു. ക്യാരറ്റ്, വെണ്ടയ്ക്ക, ഓവയ്ക്ക, വെളുത്തുള്ളി. ഓക്കെ.